ഒമിക്രോൺ സാഹചര്യ പശ്ചാത്തലത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും. നിലവിലെ വ്യാപന സാഹചര്യം യോഗം വിലയിരുത്തും. മൂന്നാം തരംഗ ഭീഷണിയും ഒമിക്രോൺ വ്യാപനവും സംബന്ധിച്ച് കേരളത്തിന് വരാനിരിക്കുന്ന ഒരാഴ്ച നിർണായകമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പും യോഗം പരിശോധിക്കും. കേരള പ്രതിഷേധങ്ങളും യോഗം ചർച്ച ചെയ്യാനോ തന്നെയാണ് സാധ്യത. വിശദാംശങ്ങളുമായി ഭവ്യ നമ്മോടൊപ്പം ശാലിനി ചേരുകയാണ്. ശാലിനി പറഞ്ഞത് പോലെ തന്നെ വരുന്ന ഒരാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ്, ഏറെ നിർണായകമാണ് എന്നാണ് വിദഗ്ധരുടെ ഒരു മുന്നറിയിപ്പ്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത, എത്രത്തോളം ഗൗരവത്തോടെ കാര്യങ്ങൾ വിലയിരുത്താനുമാണ് സാധ്യത. സുരേഷ്, സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യം കൊറോണ ഒമിക്രോൺ വ്യാപന തോത് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ നിയന്ത്രണങ്ങളും ആൾക്കൂട്ടങ്ങളും ഒക്കെ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവലോകന യോഗം എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ആ പുതിയ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിലവിൽ വരികയാണ്. ഈ അടച്ചിട്ട ഹാളുകളിലെ പരിപാടിയിൽ 75 പേരും പുറത്ത് നടക്കുന്ന പരിപാടികളിൽ 100 പേർക്കുമാണ് ഇനി പങ്കെടുക്കാൻ അനുമതി. ആ ഒരു നിർണായക ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മന്ത്രിസഭാ യോഗം പ്രധാനമായും നിലവിലെ ഒമിക്രോൺ വ്യാപന സാഹചര്യം വിലയിരുത്തും. ഒപ്പം എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനി ശക്തിപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ പുതുവത്സര ആഘോഷ സമയത്തും അതിനുശേഷമുള്ള ആൾക്കൂട്ടങ്ങളും ഒക്കെ പക്ഷേ രോഗവ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടോ, ഒരു മൂന്നാം തരംഗം സംസ്ഥാനത്ത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം പോവുക. എന്തായാലും രാത്രി കർഫ്യൂ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. വാരാന്ത്യ ലോക്ക്ഡൌൺ ഉൾപ്പെടെ വേണ്ട എന്നൊരു നിലപാടാണ് നിലവിൽ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പല ജില്ലകളിലും രോഗവ്യാപന തോത് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സംസ്ഥാനത്തിന് ഇപ്പോഴും തുടരുകയാണ്. വിമാനത്താവളങ്ങൾ ഒപ്പം തന്നെ തുറമുഖങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ ഊർജിതപ്പെടുത്താനാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലും തീരുമാനമെടുത്തിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗവും തീരുമാനമെടുക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ ഹൈറിസ്ക് രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്നവർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം, ഏകദേശം 200 അടുക്കുന്നു സംസ്ഥാനത്തെ ഒമിക്രോൺ രോഗികളുടെ എണ്ണം. ആ പശ്ചാത്തലത്തിൽ എന്തെല്ലാം കടുത്ത നടപടികൾ സ്വീകരിക്കാം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എങ്ങനെ കടുപ്പിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന് ആശങ്ക ഒഴിയുന്നു എന്ന് പറയാറായിട്ടില്ല, ഇപ്പോഴും ആശങ്ക തുടരുന്നു. ഒപ്പം തന്നെ ജാഗ്രത കൈവിടരുത് എന്നാണ് ആരോഗ്യവകുപ്പും ഈ അവലോകന യോഗവും ഒക്കെ തന്നെ വ്യക്തമാക്കുന്ന സൂചനകൾ. സംസ്ഥാനത്തെ വാക്സിനേഷൻ പ്രക്രിയ വേഗത്തിലാക്കുകയാണ്. 10-ാം തീയതി വരെ സംസ്ഥാനത്ത് വാക്സിൻ യജ്ഞം നടക്കുന്നൊരു സാഹചര്യമുണ്ട്. 80% ആളുകളും രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം. അത്തരത്തിൽ വാക്സിനേഷൻ പ്രക്രിയകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെ തലത്തിൽ നടപ്പിലാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തും. സുരേഷ്. ശരി, ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. പ്രത്യേകിച്ച് ഭവ്യ, ഈ ഒമിക്രോണിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ കടുപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങൾ, അതെ അതെ അതെ.